ദർശനം ചാനലിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ വിശേഷങ്ങളാണ്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരെന്നും ചെമ്പൈ വൈദ്യനാഥ അയ്യരെന്നും അറിയപ്പെട്ടിരുന്ന കർണാടക സംഗീത ലോകത്തെ ആചാര്യൻ 1896 സെപ്റ്റംബർ 1 പാലക്കാട്ടാണ് ജനിച്ചത്. കർണാടക സംഗീതജ്ഞനും വയലിൻ വിദ്വാനുമായിരുന്ന അനന്ത ഭാഗവതരായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ശാസ്ത്രീയ സംഗീത വിദുഷികളായ പലരും ഉണ്ടായിരുന്നു. ആദ്യ ഗുരു അച്ഛൻ തന്നെയായിരുന്നു. 3 മുതൽ ശിക്ഷണം അദ്ദേഹം ചെമ്പൈക്ക് നൽകിയിരുന്നു. മഹാരാജാവിൽ നിന്ന് ഗാനചക്രരത്നം എന്ന ബഹുമതി നേടിയിട്ടുള്ള ആളായിരുന്നു ചെമ്പൈയുടെ പിതാവ്. 1907 ഒറ്റപ്പാലത്ത് വെച്ചായിരുന്നു ചെമ്പൈയുടെ അരങ്ങേറ്റം. അതിനെ തുടർന്ന് പല സ്ഥലങ്ങളിലും സംഗീത പരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഇക്കാലത്ത് മദ്രാസ് മ്യൂസിക് അക്കാദമിയിലും സംഗീത കച്ചേരി നടത്താൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ പേരും പെരുമയും നേടിക്കൊടുത്തു. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം മറന്ന മുഴക്കമുള്ള ശബ്ദവും ആലാപനത്തിൻ്റെ മികവുമെല്ലാം ആദ്യകാലം മുതൽ തന്നെ അഭിനന്ദനങ്ങൾ ലഭിക്കുന്നതിന് കാരണമായി. അദ്ദേഹത്തിന് നിരവധി ശിഷ്യഗണങ്ങളും ഉണ്ടായിരുന്നു. ശിഷ്യരെ എല്ലാവരെയും കൂടാതെ അദ്ദേഹത്തിൻ്റെ മറ്റ് സഹപ്രവർത്തകരെയും ആത്മാർത്ഥമായി വേർതിരിവില്ലാതെ സ്നേഹിക്കുന്ന പ്രകൃതക്കാരനായിരുന്നു അദ്ദേഹം. യേശുദാസ്, ജയ വിജയ എന്ന ജയനും വിജയനും, ഈ ലീല, ടി വി ഗോപാലകൃഷ്ണൻ തുടങ്ങിയവരൊക്കെ ചെമ്പൈയുടെ പ്രഗത്ഭരായ ശിഷ്യരാണ്. അദ്ദേഹത്തിൻ്റെ ഒപ്പം സംഗീത കച്ചേരികളിൽ പങ്കെടുക്കുന്നതിനും ഇവർക്കെല്ലാം സാധിച്ചിട്ടുണ്ട്. ഗുരുവായൂരപ്പൻ്റെ വലിയ ഭക്തനായിരുന്ന ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ചെറുപ്പകാലത്ത് അദ്ദേഹത്തിന് തൻ്റെ മാസ്മരികമായ ആ ഒരു ശബ്ദം ഇല്ലാതെയായ കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭജനം വരുന്ന ചെമ്പൈ സ്വാമിക്ക് ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് ശബ്ദം തിരികെ നൽകി. സൗകര്യം കിട്ടുമ്പോഴെല്ലാം പിന്നീട് ഗുരുവായൂരമ്പല സന്ദർശനം നടത്തുന്നത് സ്വാമി പതിവാക്കി. കൂടാതെ എല്ലാ വർഷവും അവിടെ സംഗീത കച്ചേരി അദ്ദേഹം നടത്തുമായിരുന്നു. അദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായി എല്ലാ വർഷവും അവിടെ ചെമ്പൈ സംഗീതോത്സവം ഇപ്പോൾ നടന്നു വരുന്നു. ശ്രീ ഗുരുവായൂരപ്പൻ പുരസ്കാരം എന്ന അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ചെമ്പൈയുടെ സ്മരണ നിലനിർത്തുന്നതിനാണ്. ഈ ശ്രേയസ്കരമായ അവാർഡ് ലഭിച്ച ചിലർ തൃശൂർ വി രാമചന്ദ്രൻ, പാറശ്ശാല ബി പൊന്നമ്മാൾ, കെ ജി ജയൻ, മാവേലിക്കര വേലുക്കുട്ടി നായർ, എം ബാലമുരളീകൃഷ്ണ, ടി വി ഗോപാലകൃഷ്ണൻ തുടങ്ങിയവരാണ്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ 1974 ഒക്ടോബർ 16 നിര്യാതനായി. Thank you.